ഇസ്രയേൽ ഗാസ സംഘർഷം ഓരോ ദിവസം കഴിയുംതോറും അതിതീവ്രമായ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ ചർച്ചകൾ പലയിടത്തും പുരോഗമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിനൊന്നും തന്നെ ഇരുവിഭാഗവും തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതേസമയം ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് തലസ്ഥാനമായ ടെൽ അവീവിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് ഹൂതികളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമനിൽ നിന്നുള്ള ഹൂതി വിഭാഗം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തിനുപയോഗിച്ച ഡ്രോൺ ബോംബിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഹൂതികൾ പുറത്തുവിട്ടു. ആക്രമണത്തിന് പിന്നാലെ അന്വേഷണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. അതേസമയം ഇസ്രായേലികൾക്ക് സുരക്ഷയൊരുക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ടെല്ലവൈവിന് നേരെ നടത്തിയ വ്യോമാക്രമണം ഇസ്രായേലിനെതിരായ തങ്ങളുടെ സൈനിക നീക്കത്തിന്റെ അടുത്ത ഘട്ടത്തിന്റെ തുടക്കമാണെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ഇസ്രായേൽ എല്ലാ നഗരങ്ങളിലും കരുതിയിരിക്കേണ്ടി വരുമെന്നും ഗാസയ്ക്കുമേലുള്ള അധിനിവേശം തുടരുന്ന കാലത്തോളം ശത്രുവിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നും ഹൂതികളുടെ പൊളിറ്റിക്കൽ ബ്യൂറോ വക്താവ് ഹസാം അൽ അസ് പറഞ്ഞു. ശത്രുവിനെതിരായ നീക്കങ്ങളിൽ പുതിയ നയതന്ത്ര ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ലബനാൻ, ഇറാഖ്, പലസ്തീൻ രാജ്യങ്ങളിലെ പ്രതിരോധ മുന്നണികൾ തമ്മിൽ പരസ്പര സഹകരണമുണ്ട്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഈ മുന്നറിയിപ്പിനെ ശക്തമാക്കിയ ലബനൻ ആസ്ഥാനമായുള്ള ഒരു പുതിയ സംഘം ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിനെ നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോഴിതാ ഇസ്രായേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളുമായി ഹിസ്ബുള്ള സജീവമായതാണ് റിപ്പോർട്ടുകൾ. ലബനാനിൽ ഇസ്രായേൽ നേരിട്ട യുദ്ധത്തിന് അടുത്തെന്നാണ് പുറത്തുവരുന്ന സൂചന. 9 മാസമായി അതിർത്തിക്ക് ഇരുവശത്തും ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ലബനാനിലെ രണ്ടിടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഉമ്മുദോദ് ഗ്രാമത്തിൽ 5 പേരും മറ്റൊരിടത്ത് 2 പേരുമാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞുങ്ങളുടെ കുരുതിയെ യുനിസെഫ് അപലപിച്ചു. ദക്ഷിണ ലബനാനിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് മേലാണ് ഇസ്രായേൽ ബോംബ് പതിച്ചത്. ഗാസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലി റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പ്രതികാരമാണ് സിവിലിയന്മാർക്കുമേൽ ബോംബിട്ടത്. ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നത് വൈകാതെ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇവിടെ യുദ്ധം ആരംഭിച്ചാൽ ഗാസയിലെ കുരുതി ലോകമറിയാതെ പോകുമെന്ന് മാത്രമല്ല ഇതുവരെയും പിന്നാമ്പുറത്ത് നിൽക്കുന്ന US ഇറാനും പരസ്യമായി രംഗത്തിറങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ലബനാനിൽ ആക്രമണമുണ്ടായാൽ സങ്കല്പത്തിന് വിപരീതമായ മഹാദുരന്തമാണ് കാത്തിരിക്കുന്നതെന്ന് UN മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്കിടെ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 543 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണ ലബനാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച 5 പേർക്ക് പുറമെ തൊട്ടുതലയുന്ന ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നത് സിവിലിയന്മാരാണെന്ന് രാജ്യത്ത് രോഷം ശക്തമാക്കുന്നുണ്ട്. 10 ആണ്ടുകൾക്കിടെ ആദ്യമായാണ് ലബനാൻ ഇത്ര രൂക്ഷമായി ആക്രമണത്തിനിരയാകുന്നത്. ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും. മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഒരു യുദ്ധം എന്നത് നിലവിൽ ഇസ്രായേലിനോ ലബനനോ ഒട്ടും ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. ഇരുവിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.